എല്ലാവർക്കും നമസ്കാരം. റെയർ ആൻഡ് റിയലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഭുജംഗാസനത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിന്റെ ഗുണങ്ങളും അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എന്നാൽ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഭുജംഗാസനം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം കൈ രണ്ട് സൈഡിലായിട്ട് വയ്ക്കുക. കൈൻ്റെ മുട്ട് നിലത്ത് ടച്ച് ചെയ്യണം. വിരലുകൾ സ്പ്രെഡ് ചെയ്ത് വയ്ക്കുക, വിടർത്തി വയ്ക്കുക രണ്ട് സൈഡിലായിട്ട്. ആദ്യം കാല് രണ്ടും ചേർത്ത് വയ്ക്കണം. താടി നിലത്ത് വയ്ക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പതുക്കെ തല ഉയർത്തുക. ഫുള്ളായിട്ട് പൊങ്ങുക. മുകളിലേക്ക് മാക്സിമം, പുറകിലേക്ക് വളയുക. മുകളിലേക്ക് നോക്കുക. ഈ മുകളിലേക്ക് ഈ പൊസിഷനിൽ നമ്മൾ ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യണം. ദീർഘ ശ്വാസോച്ഛ്വാസം എടുക്കുക. കുറച്ച് കാലം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ, അല്ലെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ബാക്കോട്ട് ബെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ കൈ കുറച്ച് പതുക്കെ ബാക്കോട്ട് കൊണ്ടുവരിക. ഷോൾഡർ ഇങ്ങനെ ആവാൻ പാടില്ല, എപ്പോഴും ഓപ്പൺ ആയിരിക്കണം. കൈ ഫുൾ സ്ട്രെച്ച് ചെയ്യുക, ഷോൾഡർ ഓപ്പൺ ആക്കി വയ്ക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് താഴേക്ക് വരിക. കൈ താടിയുടെ അടിയിൽ വെച്ച് റിലാക്സ് ചെയ്യുക. ഭുജംഗാസനം. ഭുജംഗം എന്ന വാക്കിനർത്ഥം സർപ്പം എന്നാണ്. സർപ്പത്തിൻ്റെ രൂപസാദൃശ്യമുള്ള ഒരു ആസനമാണിത്. കുണ്ഡലിനി എന്ന സങ്കല്പമാണ് ഭുജംഗാസനം. മലബന്ധം, മൂത്രതടസ്സം എന്നിവയുള്ളവർക്ക് ഭുജംഗാസനം വളരെ ഗുണമുള്ളതാണ്. പിന്നെ സ്ത്രീകൾക്ക് ആർത്തവ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഗർഭാശയ സംബന്ധമായ രോഗങ്ങളൊക്കെ ഉള്ളവർക്കും ഈ ആസനം വളരെ നല്ലതാണ്. അതേപോലെ വെള്ളപ്പോക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുള്ള സ്ത്രീകൾക്ക് ഈ ആസനം വളരെ വിശേഷപ്പെട്ടതാണ്. ഈ ഭുജംഗാസനം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജഠരാഗ്നി, അതായത് ദഹനശക്തി വളരെയധികം വർദ്ധിക്കും. ദീർഘകാലമായിട്ട് ഭുജംഗാസനം ചെയ്തു കഴിഞ്ഞാൽ കുണ്ഡലിനി ശക്തി ഉണരുമെന്നാണ് യോഗികളുടെ അഭിപ്രായം. സ്ത്രീ സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും, അതായത് യോനി രോഗം, ആർത്തവ സംബന്ധമായ രോഗങ്ങൾ, ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾക്കെല്ലാം ഇത് വളരെ വിശേഷമാണ്. പിന്നെ ഗുൽമൻ, വയറ് സംബന്ധമായിട്ടുള്ള ഗുൽമൻ, വായുക്ഷോഭം എന്നിവയ്ക്ക് ഇത് വളരെ ഗുണം ചെയ്യും. പിന്നെ നട്ടെല്ലിന് എന്തെങ്കിലും ക്ഷതമുള്ള ആൾക്കാർ ഇതൊന്നും പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. ബാക്ക് പെയിൻ ഉള്ളവർ, അതേപോലെ നട്ടെല്ലിന് ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞ ആളുകൾ, അതായത് പുറകിലേക്ക് ലോവർ ബാക്കിൽ ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞ ആളുകൾ പൂർണ്ണമായിട്ട് ചെയ്യരുത്. അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പകുതിയേ ചെയ്യാവൂ. കൈ പൂർണ്ണമായിട്ട് ഉയർത്തൊന്നും ചെയ്യാൻ പാടില്ല. ഇത് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി എപ്പോഴും മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഒരു ഗുരുമുഖത്തു നിന്ന് വേണം യോഗ പഠിക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം. ഇത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയാണ് ഞാൻ ഈ യോഗ പോസ്റ്റേഴ്സ്, യോഗ ആസനങ്ങൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത്. ശ്വാസകോശങ്ങളിൽ കട്ട പിടിച്ചിരിക്കുന്ന കഫത്തെ ഇളക്കാനുള്ള പ്രത്യേക കഴിവ് ഈ ആസനത്തിനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ പൂർണ്ണമായ അവസ്ഥയിൽ ദീർഘ ശ്വാസം എടുക്കുന്നത് കൊണ്ട് നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി വർദ്ധിക്കും. അതേപോലെ കട്ട പിടിച്ചിരിക്കുന്ന കഫത്തെ ഇളക്കാനുള്ള ഒരു കഴിവും കൂടെ ഉണ്ട്. അപ്പോൾ ആസ്മ രോഗികൾക്ക് ഇത് വളരെ ഗുണം ചെയ്യുന്ന ഒരു ആസനം കൂടിയാണ്. ഹൃദയത്തിൻ്റെ പ്രവർത്തനക്ഷമത ശക്തിപ്പെടുത്തും ഈ ആസനം ചെയ്തു കഴിഞ്ഞാൽ. അതേപോലെ കൈകൾക്ക് നല്ല ബലം കിട്ടും. അതേപോലെ ഷോൾഡർ വിരിഞ്ഞ മാറിടം, ബലിഷ്ഠമായ തോളുകൾ, ഇതൊക്കെ ഈ ആസനത്തിൻ്റെ ഗുണങ്ങളാണ്. ഭുജംഗാസനത്തെക്കുറിച്ചുള്ള ഈ ഒരു ചെറിയ അറിവ് ഇവിടെ പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.